ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സിബിൽ സ്കോർ എങ്ങനെ അറിയാം എന്നുള്ളത് നോക്കാം. സിബിൽ സ്കോർ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അതിനുവേണ്ടി നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും. അതിന് ആദ്യമായിട്ട് നിങ്ങൾ ഒരു സൈറ്റിൽ കയറുക, അതായത് www.cibil.com/free cibil score. ഓക്കെ, ഈ വെബ്സൈറ്റിൽ കയറുക, ഗൂഗിൾ കൊടുത്ത് കഴിയുമ്പോൾ നമ്മൾ സിബിൽ സ്കോറിൻ്റെ ആദ്യ ഘട്ടത്തിലെത്തും. അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് ബാങ്കിൻ്റെ ഡീറ്റെയിൽസും അങ്ങനെയുള്ളതൊക്കെയാണ്, അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇവിടെ ഗെറ്റ് ഫിയർ നൗ ഇത് ക്ലിക്ക് ചെയ്യാം. അത് മൂന്ന് സ്റ്റെപ്പാണ് മൊത്തത്തിലുള്ളത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു യൂസർ നെയിം കൊടുക്കണം, പാസ്വേഡ് കൊടുക്കണം, ഫസ്റ്റ് നെയിം നമ്മുടെ പേരിൻ്റെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, പിന്നെ ഒരു ഇമെയിൽ ഐ ഡി, ഒരു മൊബൈൽ നമ്പർ കൊടുക്കണം. കറക്റ്റ് മൊബൈൽ നമ്പർ ഒക്കെ അയക്കണം. ഒരു OTP മെസ്സേജ് വരുന്നതായിരിക്കും. അത് നമ്മൾ കൺഫേം ചെയ്യാൻ വേണ്ടിയാണ്. ആദ്യമേ നമ്മൾ യൂസർ നെയിം കൊടുക്കുക, അത് സ്പേസ് ഇല്ലാതെ വേണം കൊടുക്കാൻ. പിന്നെ പാസ്വേഡ് അടിക്കുമ്പോഴത്തേക്കും ഒരു ക്യാപിറ്റൽ ലെറ്ററും ഒരു നമ്പർ, പിന്നെ കുറഞ്ഞത് ഒരു 8 അക്കം ആയിരിക്കണം. ആദ്യമേ അത് കൊടുക്കുക. നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എല്ലാം പൂരിപ്പിച്ച് കഴിഞ്ഞ് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത് കഴിയുമ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ വരുന്നതായിരിക്കും. ആ സ്റ്റെപ്പിൽ നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കുക. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ മെയിൽ ആണോ ഫീമെയിൽ ആണോ ട്രാൻസ്ജെൻഡർ ആണോ, ഇതെല്ലാം കൊടുത്ത് കഴിഞ്ഞ ശേഷം അഡ്രസ്സ് എല്ലാം കൊടുക്കുക. കൊടുക്കാനുള്ള എല്ലാം കൊടുത്ത് വെക്കുക. ഏതെങ്കിലും ഐഡൻറ്റി പ്രൂഫും കൊടുക്കണം. ഐഡൻറ്റി പ്രൂഫ് എന്ന് പറയുമ്പോൾ ഇൻകം ടാക്സ്, പാസ്പോർട്ട്, വോട്ടേഴ്സ് ID, ഡ്രൈവിംഗ് ലൈസൻസ്, റൊട്ടേഷൻ നമ്പർ, അതിലേത് വേണം കൊടുക്കണം. ഇൻകം ടാക്സ് പാൻ നമ്പർ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എല്ലാം കൊടുത്ത് നമ്മളത് കറക്റ്റ് ചെയ്ത് വിടുക. ഇത്രയും നമ്മൾ പൂരിപ്പിച്ചതിന് ശേഷം ഐ അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ ടു സ്റ്റെപ്പ് 3 കൊടുക്കുക. രണ്ട് സ്റ്റെപ്പും കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും, അത് നമ്മൾ കൊടുക്കുക. ഓക്കെ, ഇപ്പം മൂന്ന് സ്റ്റെപ്പും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കണ്ടിന്യൂ കൊടുക്കുക. നമ്മളത് സക്സസ് ആയി എന്നുള്ളതാണ് കാണിച്ചേക്കുന്നത്. ഇനി നമ്മൾ ഗോ ടു ഡാഷ്ബോർഡിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സിബിൽ സ്കോർ അറിയാൻ പറ്റുന്നതായിരിക്കും. മുന്നൂറ് തൊട്ട് 900 വരെയാണ് നമ്മുടെ സ്കോർ വരുന്നത്. പക്ഷേ ഇതിനകത്ത് എനിക്ക് സിബിൽ സ്കോർ ഇല്ല എന്നാണ് കാണിച്ചിരിക്കുന്നത്. തൊള്ളായിരത്തിനടുത്ത് വരുന്നതോടും നല്ല തോതിൽ നല്ലതാണ്. പക്ഷേ എനിക്കിവിടെ സിബിൽ സ്കോർ ഇല്ല. കാരണം ഞാൻ ഇവിടെ ഒന്നും കടം എടുത്തിട്ടില്ല. കടം എടുക്കുന്നതിലാണ് സാധാരണ സിബിൽ സ്കോർ കാണിക്കുന്നത്. കടം എടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അടയ്ക്കുകയും എല്ലാം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സിബിൽ സ്കോർ കൂടിയിരിക്കും. എന്തെങ്കിലും ഫ്രോഡൊക്കെ ഫ്രോഡ് തരം കാണിക്കുകയാണെങ്കിൽ നമ്മുടെ സിബിൽ സ്കോർ തീരെ കുറഞ്ഞിരിക്കും. അത് സിബിൽ സ്കോർ എപ്പോഴും കൂടിയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം എനിക്കിപ്പം സിബിൽ സ്കോർ ഇല്ലാത്തതിന് കാരണം, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ലോട്ടറി ഇപ്പോൾ അടിക്കുന്ന ആർക്കാ? ലോട്ടറി എടുക്കുന്നവർക്കല്ലേ ഉള്ളൂ.
അതുപോലെ തന്നെയാണ് ഞാൻ ഫ്യൂൽ സ്കോറിനായിട്ട് സെപ്പറേറ്റ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് എനിക്കിവിടെ എനിക്ക് കിട്ടാത്തത്. ഇത് സ്കോറിൻ്റെ ഓരോരോ ഘട്ടങ്ങളാണ് താഴെ കാണിച്ചിരിക്കുന്നത്. എന്തായാലും എനിക്കിവിടെ ഫ്യൂൽ സ്കോറില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂൽ സ്കോർ അറിയാൻ ഈ സൈറ്റിൽ ഒന്ന് കയറി നോക്കിയാൽ മാത്രം മതി. അപ്പോൾ ശരി, പറ്റുമെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.